ഹലോ എവറിവോൺ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. സോ നമ്മുടെ തമ്പിൽ കണ്ട പോലെ ഞാൻ ചെറിയൊരു കഥ പറയാം. കഥ എന്ന് വെച്ചാൽ, എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നടന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത്, അവന് മോഡൽ എക്സാം, പ്ലസ് വൺ മോഡൽ എക്സാമിന് ശേഷം അവന് മാർക്ക് വളരെ കുറവ്, പാസ്സായിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും. പക്ഷെ അവൻ എന്തില്ല, വളരെ വലിയൊരു മാർക്കൊന്നുമില്ല. അവന് ആകെ ഒരു സങ്കടമില്ല, മാർക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം വരുമല്ലോ. സോ അവൻ എന്ത് ചെയ്തു, പബ്ലിക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം തീരുമാനിച്ചു. അന്നത്തെ നമ്മൾ ഞങ്ങളുടെ ടൈം ടേബിൾ പറയാം, നിങ്ങളുടെ ടൈം ടേബിൾ പോലെ തന്നെ. അതായത്, എക്സാംസിനായിട്ട് രണ്ട് മൂന്ന് നാല് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അവൻ ആ എക്സാമിനിടയിലുള്ള ദിവസങ്ങൾ അവൻ നന്നായിട്ട് ആ വിഷയം, ഏതാണ് എക്സാം, ആ എക്സാമിൻ്റെ വിഷയം എന്ത് ചെയ്യണം അവന്, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അവനെ പഠിക്കാൻ ഉപയോഗിച്ച ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും, അതേപോലെ പരമാവധി ചോദ്യങ്ങൾ അവൻ ഇങ്ങനെ ചെയ്ത് അതിന് ആൻസറുകളൊക്കെ കണ്ടെത്തി, അതിന് ആൻസേഴ്സ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ, ഓരോ ടോപ്പിക് എടുക്കുകയും ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസിലെ ചോദ്യങ്ങളൊക്കെ എടുക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി, അങ്ങനെ അവന് കിട്ടിയ സമയം അവന് പരമാവധി ഉപയോഗിച്ച് പഠിക്കുകയും, അങ്ങനെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം റിസൾട്ട് വന്നപ്പോൾ അവന് നല്ലൊരു മാർക്ക് അവൻ എന്ത് ചെയ്തു, നേടിയെടുക്കാനും പറ്റി. അപ്പം ഇതൊരു വിജയിച്ച ഒരാളുടെ കഥയാണ്. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ ആയൊരു കഥ അല്ലേ. സോ അതേപോലെ മക്കളെ, നിങ്ങളിൽ പലരും, ഞാൻ കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളിൽ പലരും എന്താണ് മോഡൽ എക്സാം കഴിഞ്ഞതോടുകൂടി ചെറിയൊരു ടെൻഷനിലാണ്. അപ്പം ഈ പബ്ലിക് എക്സാമിന് എന്താവും 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 ടെൻഷൻ. മക്കളെ, നിങ്ങളെക്കൊണ്ട് ചാടി കടക്കാൻ പറ്റും, എങ്ങനെ പഠിച്ചാൽ മാത്രം. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയിപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിയുന്നത് കഴിഞ്ഞതാ, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കുക അല്ലേ. നമുക്ക് ഒരുപാട് സമയം കുത്തിയിരുന്നു, ടെക്സ്റ്റ് ബുക്ക് മൊത്തം അരച്ച് കലക്കി എടുക്കാൻ സമയം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കുക. സോ നമ്മുടെ എജ്യൂപോണിൻ്റെ ലൈവ് അങ്ങനെ ആയിരിക്കും. ഇനിയുള്ള എക്സാമിൻ്റെ ദിവസങ്ങളിലൊക്കെ, എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ, ചിലപ്പോൾ രാവിലെയും രാത്രിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, പരമാവധി ഓരോ ടോപ്പിക്കൊന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് തരിക, നിങ്ങൾക്ക് എന്ത് തരിക, ലൈവ് ചെയ്യുക. അപ്പോൾ ആ ലൈവിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ പറയാം നാളത്തെ, നാളെ അല്ലേ, തിങ്കളാഴ്ചത്തെ സ്റ്റഡി പ്ലാനിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ പറയാം. സോ അതിന് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് ഒന്ന് പിന്നെ ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും, കേരളത്തിൽ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നാളത്തെ ലൈവിലേക്ക് ഇങ്ങോട്ടേക്ക് പോരുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത്, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ലൈവുകളാണ് തരിക, ഏതൊക്കെ സമയത്ത് ലൈവുകളാണ് തരിക. കാരണം ഇനിയുള്ള ലൈവുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. സോ പരമാവധി ഷുവർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററും ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ റിവ്യൂ ഞാൻ വായിച്ച് എജ്യൂപോർട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു, എജ്യൂപോർട്ട് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടാൻ കാരണം എന്താ, നമ്മൾ പരമാവധി പി വൈ ക്യൂസ് റെഫർ ചെയ്തുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ആയിരിക്കും എന്ത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ തരാൻ പോകുന്നത്. സോ മക്കൾ, നിങ്ങൾ പരമാവധി ആ ലൈവിലേക്ക് അറ്റൻഡ് ചെയ്യാം. സോ ആ ലൈവുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം പ്ലാനും, ഓരോ ദിവസവും ഏതൊക്കെ സമയത്ത് ലൈവ്, ഏതൊക്കെ സബ്ജക്റ്റ് ലൈവ്, എങ്ങനെയൊക്കെയാണ് ലൈവ് തരിക, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ നാളെ നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എജ്യൂപോർട്ട് ആൻഡ് എജ്യൂപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മുമ്പിൽ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിന്നെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഇത് ചെയ്തിരിക്കണം, മറന്ന് പോവരുത്. സെറ്റാണല്ലോ. യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ കാണാം. സെറ്റാക്കണം, പവറാക്കണം. ഞാൻ പവർ കുറച്ച് പറഞ്ഞതൊന്നല്ല, കാരണം എനിക്ക് അവൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ ടോണേ വരുള്ളൂ. സോ മക്കളെ, നാളത്തെ ലൈവ് നമുക്ക് സെറ്റാക്കണ്ടേ, ഉഷാറാക്കണ്ടേ, പവറാക്കണ്ടേ. അപ്പോൾ നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ എജ്യൂപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ നമ്മൾ സ്റ്റഡി പ്ലാൻ റിവീൽ ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ലൈവ് തരണം, എങ്ങനെയൊക്കെയാണ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയും. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെയും കൂട്ടി വരിക, എങ്ങനെയൊക്കെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും നാളെ രാത്രി കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എജ്യൂപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് വരണം. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നോട്ടിഫൈ മീ ഓൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായി യൂട്യൂബ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അറിയിക്കും മക്കളെ അവിടെ എജ്യൂപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ലൈവ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും പോകുന്നു പറഞ്ഞിട്ട്. സോ സെറ്റാണല്ലോ. ആ ലൈക്ക് ബട്ടണിനൊക്കെ മറക്കരുത്, ലൈവിന് ലൈക്ക് നിങ്ങൾ മാക്സിമം തരാൻ. നിഹാൽ സാർ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എനിക്ക് ഇത്ര ലൈക്ക് വേണമെന്നൊക്കെ അല്ലേ. സോ ആ ലൈക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ലൈക്ക് ചെയ്യുക, സെറ്റപ്പ് ആക്കുക. സോ നാളത്തെ ലൈവിൽ കാണാം. ബൈ. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും നോട്ടിഫൈ മീ ഓൺ ആക്കാനും മറക്കരുത്. അതാണ് ബൈ കേസ് ഒന്നുകൂടി വന്നത്. സോ വീണ്ടും ബൈ.